ഹായ് ഹലോ ആൻഡ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ചെറുപയർ പരിപ്പ് പായസമാണ്. ഇതിൽ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ചവ്വരിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിതിനൊരു ഗ്ലാസ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നമുക്ക് ചെറുപയർ ഉണ്ടെങ്കിൽ അത് കൂടി സെപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാനും കിട്ടും. പിന്നെ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, ഒരു വലിയ തേങ്ങ ചെറുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മളിതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ചവ്വരിയാണ്, ചവ്വരി ചെറുപയർ പരിപ്പ് പായസമാണ്. അപ്പോൾ അതൊരു കാൽ ഗ്ലാസ്സോളം ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരുമിച്ച് അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് മൂന്ന് വിസിൽ അങ്ങോട്ട് അത് നന്നായിട്ട് കുക്കാവുന്നത് വരെ അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പായസത്തിലേക്ക് ചെറിയൊരു ഉപ്പ് ഉണ്ടാകുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും കൂടി സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നാം പാൽ നമ്മളെടുക്കുമ്പോൾ ചെറിയ നേരിയ ചൂടുള്ള വെള്ളം അതിങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞ് പിഴിഞ്ഞ് പിഴിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ മിക്സിയിലിട്ടൊന്നും അടിക്കുന്നില്ല, ഒന്നാം പാൽ എടുക്കുമ്പോൾ അതിൻ്റെ ശരിയായ പാലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒരു ഷിഫോൺ തുണിയിൽ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൈ വെച്ച് നന്നായിട്ട് ഞെരടിയിട്ട് ഒരു ഷിഫോൺ തുണി വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞ് അതിൻ്റെ റിയൽ ആയിട്ടുള്ള പാൽ അങ്ങോട്ട് എടുക്കുകയാണ് ആദ്യം. നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒന്നാം പാലായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്നാം പാൽ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത്രയും അളവിലെ ഒന്നാം പാലാണ് നമുക്ക് ഒരു ഫുള്ള് തേങ്ങയും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാം പാലെടുക്കുമ്പോൾ ഈ തേങ്ങനെ എടുത്തിട്ട് അതിലേക്ക് ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ട്, ചെറിയ ചൂടുള്ള വെള്ളം തന്നെ ചേർത്തിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കാം. ഒന്ന് അങ്ങോട്ട് അടിച്ചാൽ മതി. എന്നിട്ട് ഷിഫോൺ തുണി വെച്ചിട്ട് അങ്ങോട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. നമുക്ക് ഇത്രയും രണ്ടാം പാലാണ് ഈ ഒരു തേങ്ങയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. രണ്ടാം പാൽ അത്യാവശ്യം നന്നായിട്ട് വാട്ടറി ആയിരിക്കും കേട്ടോ, അത്ര അങ്ങോട്ട് കുറുകിയിട്ടാവില്ല. ഇനി നമുക്ക് വേണ്ടത് ഇത്രയും ശർക്കരയാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊരു പാനിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും ചവ്വരിയും കൂട്ടിയിട്ട് നന്നായിട്ട് വെന്ത് നല്ലൊരു പരുവത്തിലായിട്ടുണ്ട്. നമ്മുടെ പരിപ്പൊക്കെ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ചവ്വരി എന്ന് കുറച്ച് തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് രണ്ടാം പാലാണ്. രണ്ടാം പാൽ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിക്കണം. അതിന് മുന്നായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയാണ്. അതൊന്ന് അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ശർക്കര ഉരുക്കിയതാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടിയിട്ട് പൊടിച്ചതാണ്. നമ്മൾ ശർക്കര പായസത്തിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യുന്നത് ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് എല്ലാവരും സ്കിപ്പ് ചെയ്യരുത്. ശർക്കര പായസത്തിലേക്ക് കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചിട്ട് ചേർക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാം പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം വല്ലാണ്ട് തിളയ്ക്കാൻ പാടില്ല, ചൂടാവാനും പാടില്ല. അപ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കായും പഞ്ചസാരയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ എന്താണെങ്കിലും ഏലക്കായ പൊടിക്കുമല്ലോ, അപ്പോൾ നമ്മൾ അതിൽ കൂടെ കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്താൽ മതി. നല്ല ഫ്ലേവറും ടേസ്റ്റുമാണ് ഈ പായസത്തിന് കൊടുക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ് നമ്മൾ നെയ്യും കശുവണ്ടിയും കിസ്മിസും കൂടിയിട്ട് തൂമിച്ചെടുക്കുക എന്നുള്ളത്. പക്ഷേ നമ്മളിവിടെ കിസ്മിസ് ആഡ് ചെയ്യുന്നില്ല, കാരണം പായസത്തിലേക്ക് ഇവിടെ ആർക്കും കിസ്മിസ് വല്ലാണ്ട് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് കശുവണ്ടി ഇട്ട് കൊടുത്തിട്ട് നെയ്യിൽ നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് ചവ്വരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഈ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കുക, അത് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.